ആനന്ദ് ശങ്കറിന്റെ സംവിധാനത്തിൽ ആര്യ വിശാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമിഴിലും തെലുങ്കിലും ഒരേ സമയം പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു എനിമി. ഇന്ന് എനിമി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ചെറിയ ഒരു റിവ്യൂവിലേക്ക്. അരിമ നമ്പി, നോട്ട, ഇരുമുഗൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആനന്ദ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എനിമി. സ്കൂൾ പഠനകാലത്ത് ഊട്ടിയിൽ വെച്ച് സൗഹൃദത്തിലേർപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ് രാജീവും ചോഴനും. ദീർഘനാൾ നീണ്ടുപോകാത്ത ഊട്ടി സൗഹൃദത്തിന് ശേഷം പിന്നീട് ഇവർ കണ്ടുമുട്ടുന്നത് സിംഗപ്പൂർ വെച്ചാണ്. സിംഗപ്പൂർ വെച്ചുള്ള ഇവരുടെ കണ്ടുമുട്ടലിന് പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള എനിമി എന്ന് പറയുന്ന സിനിമ പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഊട്ടിയിലെ കുട്ടിക്കാലവും അവിടുത്തെ വളർച്ചയും കാണിക്കുന്ന സമയത്ത് തന്നെ ഒരു നാടകീയത കലർന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ അവതരണം മുന്നോട്ട് പോയത്. പിന്നീട് അങ്ങോട്ട് മർമ്മകഥയിലേക്ക് കടക്കുമ്പോഴും എനിമി പുതുമയൊന്നും സമ്മാനിക്കാതെ പോകുന്നുണ്ട്. ആര്യ, വിശാൽ എന്നീ രണ്ട് മുൻനിര താരങ്ങളെ മുൻനിർത്തി ഒരു ത്രില്ലർ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയതെങ്കിലും ഇടയ്ക്കിടെ വരുന്ന ഒന്ന് രണ്ട് ട്വിസ്റ്റുകൾ ഒഴികെ യാതൊന്നും സിനിമയെ ത്രിൽ മോഡിൽ പിടിച്ചിരുത്തുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. പല ഇംഗ്ലീഷ് സിനിമകളിലും നാം കണ്ടെടുത്ത ഒരു അവതരണ രീതി ഇവിടെ കടമെടുത്തുകൊണ്ട് തന്നെയാണ് ആനന്ദ് ശങ്കർ അവതരിപ്പിക്കുന്നത്. ആര്യയും വിശാലിനെയും കൂടാതെ പ്രകാശ് രാജ്, മമത, മോഹൻദാസ്, മൃണാലിനി എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആരുടെയും പ്രകടനം അത്ര എടുത്തു പറയത്തക്ക വിധം ഒന്നുമില്ല എങ്കിലും ആക്ഷൻ രംഗങ്ങളിൽ എപ്പോഴും പോലെ വിശാൽ മുന്നിട്ട് തന്നെ നിന്നിരുന്നു. ക്ലൈമാക്സിൽ അടക്കം വരുന്ന ആര്യയുടെ ഇമോഷണൽ സംഭാഷണങ്ങളെല്ലാം പ്രേക്ഷകർക്ക് നന്നേ കല്ലുകടിയായിരുന്നു. മുൻപ് പറഞ്ഞ ചില ട്വിസ്റ്റുകളും ആര്യയുടെ ചില പ്ലാനിങ്ങുകളും മാത്രമാണ് സിനിമയെ അല്പമെങ്കിലും ഒന്ന് പിടിച്ചിരുത്തുന്നത്. ഒരു റിച്ച് ഫീൽ നൽകുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ചിത്രീകരണം മൊത്തത്തിൽ. ഗ്രാഫിക്സുകൾക്കൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചിത്രത്തിൽ ഗ്രാഫിക്സ് വർക്കുകളെല്ലാം ശരാശരി നിലവാരം പുലർത്തുന്നു. ഇമാൻ സംഗീതം നൽകിയ ഗാനങ്ങളെല്ലാം തിയേറ്റർ കാഴ്ചയിലും ഒരു ശരാശരി അനുഭവം നൽകുമ്പോൾ സാം സിയസിന്റെ മ്യൂസിക് ഇടയ്ക്ക് സിനിമയെ ഒന്ന് പിടിച്ചിരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ വന്ന BGM അല്പം ഓവറായി എന്നും തോന്നിയിരുന്നു. സിംഗപ്പൂർ മൊത്തം രാജീവിനും ചോഴനും എഴുതി കൊടുത്ത രീതിയിലായിരുന്നു സിനിമ കാണുമ്പോൾ ഏതൊരു പ്രേക്ഷകർക്കും തോന്നുക. കാരണം അത്രയ്ക്ക് ലോജിക്കിനെയെല്ലാം ഒരു മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഓരോ സീനുകളും കടന്നു പോകുന്നത്. അത്രയ്ക്ക് മാത്രം പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ ലോജിക്കിനെ നിരക്കാത്ത സീനുകൾ സിനിമയിൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കിയാൽ പ്രേക്ഷകർക്ക് യാതൊരു തൃപ്തിയും നൽകാത്ത ഒരു ശരാശരിക്കും താഴെ അനുഭവം മാത്രമുള്ള ഒരു സിനിമാനുഭവമായി മാറുന്നു എനിമി. എന്ത് കാര്യം വേണമെങ്കിലും ഒരേ നിമിഷം കൊണ്ട് തന്നെ ഹാക്കിങ്ങിൽ സാധിക്കുന്ന ഒരു മായാലോകത്ത് ജീവിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിമി എന്ന് പറയുന്ന സിനിമ അല്പമെങ്കിലും നിങ്ങളെ തൃപ്തിപ്പെടുത്തിയേക്കാം. എനിമി എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും താഴെ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.